വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എം ബി എ ബിരുദം നേടിയ ആളാണ് അരുൾ അനീഷ്. എന്നാൽ വിധി അവന് കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. ജീവിതം ഒരു കരക്കെത്തിക്കാനായി തലയിൽ കറിച്ചട്ടിമേന്തി വിൽപ്പന നടത്തുകയാണ് അനീഷ്. സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ അനീഷിന്റെ കഥയാണ് പ്രചരിക്കുന്നത്. ബിരുദാനന്തര ബിരുദധാരിയായ അദ്ദേഹം പ്രാരാബ്ദങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്നപ്പോഴാണ് ചട്ടി തലയിലേന്തി വിൽപ്പന നടത്തേണ്ടതായി വന്നത്. ജീവിതം കരക്കെത്തിക്കാൻ കഷ്ടപ്പെടുന്ന അനീഷിന് നന്മയുള്ള ഹൃദയങ്ങൾ നല്ല ഒരു ജോലി നൽകി സഹായിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പിലൂടെ അപേക്ഷിക്കുന്നത്. പൊതുപ്രവർത്തകൻ ഹഫീസാണ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: ഇത് അരുൾ അനീഷ് കുമാർ. കറിച്ചട്ടികളുടെ വിൽപ്പനയ്ക്കായി രാവിലെ വീട്ടിലെത്തിയതാണ്. കന്യാകുമാരി സ്വദേശിയാണ്. തേവാള CSA എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് MBA പാസ്സായവനാണ്. ലക്ഷ്മിപുരത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ദുബായിലായിരുന്നു. അച്ഛന് ക്യാൻസർ വന്ന് നാട്ടിലെത്തിയതാണ്. ഒരു MBA-ക്കാരന്റെ വഴക്കത്തോട് തന്നെയാണ് ചട്ടി കച്ചവടം. ആവശ്യമില്ലാഞ്ഞിട്ട് പോലും നാലെണ്ണം വാങ്ങിപ്പോയി. വിദ്യാഭ്യാസത്തിന്റെ തലക്കനമില്ല, വിനയവും സൗമ്യതയും രണ്ടാണ് എന്ന പെരുമാറ്റത്തിലൂടെ കാണിച്ചു തരുന്നു. പുകവലിയാണ് അച്ഛനെ ക്യാൻസർ രോഗിയാക്കിയതെന്ന വിവേകം. അല്പം അതിരു കടന്നാണോ ചായയും കട്ടൻ ചായയും പോലും കുടിക്കുന്നില്ല. രാവിലെ വീട്ടിൽ വരുന്നവനെ ആരായാലും വെറുതെ വിട്ട് ശീലവുമില്ല. അതുകൊണ്ട് ചൂടുവെള്ളമെങ്കിലും കുടിപ്പിക്കണം. ഒന്നിനു പിറകെ ഒന്നായി ചൂടുവെള്ളം കുടിച്ചപ്പോൾ അറിയാതെ ചോദിച്ചു പോയി. രാവിലെ എന്താണ് കഴിച്ചത്? അപ്പം കഴിച്ചു. ഉത്തരത്തിൽ കള്ളം തോന്നിയില്ല. പക്ഷേ കണ്ണിൽ നനവ് പടരുന്നു. ഉന്നത വിദ്യാഭ്യാസവും ബിരുദാനന്തര ബിരുദങ്ങളും ഉണ്ടായിട്ടും ചട്ടിക്കച്ചവടത്തിന് ഒരു അപകർഷതയും കണ്ടില്ല. രോഗിയായ അച്ഛനെ ഓർത്തോ അല്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരങ്ങളെ ഓർത്തോ ഒക്കെ ആയിരിക്കും. മൂന്ന് സഹോദരിമാർക്ക് മുകളിലാണ് അരുൾ അനീഷ്. കച്ചവടത്തിന് ശേഷം ആ ചുമട് തലയിൽ കൊടുത്തപ്പോഴാണ് കണ്ണു നിറഞ്ഞതിന്റെയും തുരുതുരാ വെള്ളം കുടിച്ചതിന്റെയും ഒക്കെ ആഴമറിയാൻ പറ്റിയത്. കുറഞ്ഞത് 75 kg ഭാരം വരും. അതുകൊണ്ട് കിലോമീറ്റർ നടക്കുകയാണ്. FB ഉണ്ട്. പക്ഷേ നാട്ടിൽ ചെന്നിട്ടേ ഓണാക്കൂ. കയ്യിൽ ഫോണില്ല. രാത്രി എടുക്കാൻ പറ്റുന്ന നമ്പറുണ്ട്. FB ലിങ്ക് കമന്റ് ചെയ്യുന്നു. ആരെങ്കിലും പറ്റുമെങ്കിൽ ഒരു ജോലി കൊടുക്കണം. അപേക്ഷയാണ്. ഇങ്ങനെയായിരുന്നു ഹഫീസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ഈ സംഭവത്തിന്റെ ക്ലൈമാക്സും എത്തിയിരിക്കുകയാണ്. ഹഫീസ് തന്നെയാണ് ഫേസ്ബുക്കിൽ ആ സംഭവം കുറിച്ചിരിക്കുന്നത്. രാവിലെ അരുൾ അനീഷ് വിളിച്ചു. ICICI ബാങ്കിൽ ജോലി ശരിയായെന്ന് പറഞ്ഞു. 10 ദിവസം കൊണ്ട് ബാക്കി കറിച്ചട്ടികൾ കൂടി വിൽക്കാമെന്ന് കരുതി. ബാങ്കിനോട് സമയം ചോദിച്ചു. ജോലിക്കിടയിൽ വിളികൾ വരുന്നത് കച്ചവടത്തെ ബാധിക്കുന്നതായി ചെറിയ പരിഭവം പറഞ്ഞു. അവനൊരു സ്ഥിരമാനമായ സ്ഥിതിക്ക് പഴയ പോസ്റ്റ് ഉടനടി നീക്കും. MBA MA ഒക്കെ പഠിപ്പിച്ച മകനെ ചട്ടി വിൽപ്പനക്കാരനായി കണ്ട ചിത്രം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതായി അവന് തോന്നിയതായി മനസ്സിലായി. ദൈവത്തിന്റെ കയ്യൊപ്പ് ആ പോസ്റ്റിൽ പതിഞ്ഞിരുന്നു. എന്തായാലും അനീഷിന് ഒരു നല്ല ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത എല്ലാവരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.